മനമടുത്തു ഞാനെല്ലാം അവസാനിപ്പിക്കുകയാണ് എന്ന് കരഞ്ഞു വിളിച്ച നന്മമരം ദേ വീണ്ടും മുളപൊട്ടിയിരിക്കുന്നു. പിന്നെ അതേ കലാപരിപാടി. സഹായം അഭ്യർത്ഥിക്കുക, കിട്ടിയതിൽ ഒരു പങ്ക് പങ്കുവെക്കാൻ ആവശ്യപ്പെടുക. പരാതിയും പൊല്ലാപ്പും പിന്നാലെ വന്നു. ക്ഷമിച്ചു പുറത്തു എന്നൊക്കെ പറഞ്ഞ് കൈകഴുകാൻ ശ്രമിച്ചിട്ടും നടന്നില്ല. പോലീസ് കേസെടുത്തു. അമ്മയുടെ ചികിത്സയ്ക്ക് യുവതി ഓൺലൈനിലൂടെ പരസ്യമായി അയച്ചു കിട്ടിയ പണം നന്മമരങ്ങളുടെ അക്കൗണ്ടിലേക്ക് അയക്കൂ എന്ന് പറഞ്ഞതേയുള്ളൂ. പിണറായി പോലീസ് കേസെടുത്ത് കളഞ്ഞു. ഫാസിസം അല്ലാതെ എന്ത് പറയാൻ. നിങ്ങൾ അതിന്ന് നിങ്ങളുടെ സർജറി ചാർജ് അടക്കം മാറ്റി 80 ലക്ഷം മാറ്റി വെച്ചാലും അതിനകത്ത് 45 ലക്ഷം ബാക്കിയുണ്ട്. ഈ 45 ലക്ഷം എന്ത് ശൈലജ ടീച്ചർ, എന്ത് ശ്രീമതി ടീച്ചറാണ്? ഇവരെ ഒന്നും നിങ്ങൾ നേരത്തെ കണ്ടില്ലല്ലോ. നിങ്ങൾക്ക് പ്രശ്നം വന്നപ്പോ അവരൊക്കെ ഉണ്ടായിരുന്നോ? ഏട്ടാ, ഞാൻ പൈസ കിട്ടാൻ കാരണം ഇതാ, ഞാൻ ഇപ്പോഴും അത് ഞാൻ മാറ്റി പറഞ്ഞിട്ടില്ല, ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. സാജാറിന് ഇതുവരെ പറഞ്ഞില്ല. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് വീഡിയോ, നിന്റെ വീഡിയോ സാജൻ ചെയ്തപ്പോ അത് ഞാനടക്കം ഷെയർ ചെയ്തിട്ടാണ് ആ പൈസ വന്നത്. ഞാൻ അതിനുശേഷം ഞാൻ പറയാ അതിനുശേഷം അതിന്റെ 4 ദിവസം മുമ്പേ ഞാൻ ഇതേപോലെ ഒരു കേസിട്ടപ്പോ അന്നും എനിക്ക് വന്നത് 1.25 കോടിയാ. അന്ന് ഈ ഷെജിന ടീച്ചറോ അല്ലെങ്കിൽ ഇവരൊന്നും ഷെയർ ചെയ്തിട്ടില്ലല്ലോ. അന്ന് ഇവരാരെങ്കിലും ഷെയർ ചെയ്തോ? അത് ചെയ്യാതെ തന്നെ എനിക്ക് അതിൽ ഫണ്ട് വന്നില്ലേ? ഞാൻ മിനിഞ്ഞാന്നിട്ട വീഡിയോയിൽ 60 ലക്ഷം വന്നു, അത് ഇവര് ഷെയർ ചെയ്തിട്ടാ? അല്ല, അത് ഞങ്ങൾ ഇടുന്നതില് ഞങ്ങളെ വിശ്വസിച്ച ആളുകൾ പൈസ ഇടുന്നത്. അതെന്താ, പൈസ വരുമ്പോ മാത്രം ഈ പറയുന്ന മന്ത്രിമാരും മറ്റുള്ളവരും ഷെയർ ചെയ്യുക, അതല്ലാത്ത സമയത്തൊക്കെ അവര് ഷെയർ ചെയ്യൂല, സഹായിക്കാനാണ്? ഇതൊക്കെ എന്ത് വാദമാണ്? അതൊക്കെ ഞാൻ സർജറി കഴിഞ്ഞ് ഇവിടെ എത്തിയതല്ലേ ഉള്ളൂ. ഞാൻ ഹെൽപ്പ് ചെയ്യില്ല, ഞാൻ ഇപ്പോഴും വന്നില്ല, ഞാൻ പറയുന്നുമില്ല. മറക്കില്ല, മരണം വരെ മറക്കില്ല. ദൈവം എന്നൊരു സങ്കല്പം, എന്നൊരു വിശ്വാസമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. നെഞ്ചത്ത് കയ്യുവെച്ച് പറയാം, മോളെ നീ അനുഭവിക്കും, നീ അനുഭവിക്കും. എന്റെ അമ്മയുടെ ഫസ്റ്റ് ചെക്കപ്പ് പോലും കഴിഞ്ഞിട്ടില്ല. ഇനി അങ്ങോട്ട് എന്ത് നില്ലതുപോലും എനിക്ക് അറിയത്തില്ല. വീണ്ടും എനിക്ക് ജനങ്ങളുടെ മുന്നിൽ കൈനീട്ടാൻ എന്റെ ഒരു മടി കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത്യാവശ്യം എനിക്ക് ഇവിടുന്ന് ഇറങ്ങാനുള്ളൊരു ടൈമെങ്കിലും, ഒരു 3 മന്ത് അത്രേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. കാരണം ഇതിനൊരു തീരുമാനമാവട്ടെ, എന്നിട്ട് എന്റെ കയ്യിലുള്ള പൈസ എന്താ വേണ്ടി വെച്ചാൽ ചെയ്യാന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് ഒരിക്കലും ഒരാളെ ഹെൽപ്പ് ചെയ്യില്ല ഞാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ വന്നേരം മുതൽ ഞാൻ ഒന്ന് മര്യാദ ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ല. കാരണം കോളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്, എന്നോട് വിളിച്ചു പറയുന്നത് സാജൻ കേച്ചേരി വന്നിട്ട് വിളിക്കുന്നതാണ്, വർഷ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നത്. ഇന്നലെ ഒന്ന് എന്റെ ഫോണിൽ എനിക്ക് ഫോൺ താഴെ വെക്കാൻ എനിക്ക് ടൈമില്ല, എനിക്ക് നല്ല റെസ്റ്റ് വേണ്ട ടൈമാണ്. ഇതേ പോകാണെങ്കിൽ ജീവനോടെ ഞാൻ തിരിച്ചു പോലും. അമ്മയ്ക്ക് കരൽ പകുത്ത് കൊടുത്ത് ആശുപത്രി കിടക്കയിൽ കിടക്കുന്ന വർഷയോടാണ് വട്ടിപ്പലിശക്കാരെ പോലെ ഫിറോസും കൂട്ടാളികളും പണം ആവശ്യപ്പെടുന്നത്. ഏറ്റവും കുറഞ്ഞത് അവർ ആശുപത്രി വിടുന്നതുവരെയെങ്കിലും കാത്തിരുന്നുകൂടായിരുന്നു ഈ നന്മമരങ്ങൾക്ക്. വർഷയെ ഫിറോസും ഫാൻസും ചേർന്ന് സമൂഹ മാധ്യമത്തിൽ അധിക്ഷേപിച്ചു, സൈബർ ലിഞ്ചിങ് നടത്തി, കക്കൂസ് എന്ന് വിളിച്ചു. ചാരിറ്റി കച്ചവടക്കാർ ഗുണ്ടായുസം കാണിക്കാൻ തുടങ്ങി. ലീഗുകാരും സുഡാപ്പികളും വർഷയെ കമ്മ്യൂണിസ്റ്റാക്കി. സമൂഹ മാധ്യമത്തിൽ ആൾക്കൂട്ട ആക്രമണം നടത്തി. ഇതാദ്യമായല്ല ഫിറോസും കൂട്ടാളികളും ഇങ്ങനെ ഒരു വിവാദത്തിൽ പെടുന്നത്. അന്ന് താനെല്ലാം നിർത്തിയെന്ന് പറഞ്ഞ് കളം വിട്ടത് വെറും നാടകമായിരുന്നു. ഞങ്ങളൊക്കെ അതിനകത്ത് കിടക്കുന്ന അക്കൗണ്ട് പിൻവലിച്ചാൽ തീരാവുന്നതേയുള്ളൂ. ഈ 1.17 കോടി രൂപയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കാണിക്കുന്ന ഈ മണ്ടത്തരം ഉണ്ടല്ലോ, അത് വളരെ തെറ്റാണ്. മറ്റൊരു അക്കൗണ്ടിലേക്ക് മാറ്റാൻ പറഞ്ഞപ്പോ അതും ചെയ്തു തരണില്ല. എല്ലാത്തിനും ഓരോ മുട്ടുനായങ്ങളും കാരണങ്ങളും പറഞ്ഞിട്ടാണ് നമ്മളെ മാറ്റി നിർത്തുന്നത്. അതിനുവേണ്ടി എല്ലാവരും ആത്മാർത്ഥമായിട്ട് മുന്നോട്ട് വരണം. ബാങ്ക് ഓഫ് ഇന്ത്യക്കെതിരെ നമ്മൾ പ്രതിഷേധിക്കണം. സോഷ്യൽ മീഡിയയുടെ ഈ ഒരു പ്രതിഷേധം അത് അവർ മനസ്സിലാക്കട്ടെ. ബാങ്കിന്റെ കാര്യം സോഷ്യൽ മീഡിയ തീരുമാനിക്കും. കൂടെ ബാങ്ക് ഓഫ് ഇന്ത്യ മാനേജറുടെ കുടുംബത്തോടോ ചോദിച്ചത്? കട്ട സപ്പോർട്ട്. ജനങ്ങളെ സംഘടിപ്പിച്ച് ബാങ്ക് അടിച്ചുപൊളിക്കലാണ് ഇതിനുള്ള പരിഹാരം. ചാരിറ്റി ഒരു കച്ചവടമാണ്. ആരെങ്കിലും കരുണയോടെ സംഭാവന ചെയ്യുന്ന തുകയിൽ അയാൾക്കെന്താണ് അവകാശം? അതിനായി ഭീഷണി മുഴക്കുന്നത് എന്തിനാണ്? എന്തിനാണ് കാരുണ്യ പ്രവർത്തനത്തിന് നേരിട്ട് സംഭാവന എന്ന് പറഞ്ഞ് ജോയിന്റ് അക്കൗണ്ട് ഉണ്ടാക്കുന്നത്? ആ പെൺകുട്ടിയുടെ നിലവിളി കേട്ടാണ് നന്മയുള്ളവർ പണമയച്ച് സഹായിച്ചത്. ആ തുക അവരുടെ കുടുംബത്തിന് നൽകിയതാണ്. അത് വീതം വെക്കണമെന്ന് ശഠിക്കാൻ ചാരിറ്റി കച്ചവടക്കാർക്ക് അവകാശമില്ല. ഒരു ആളുടെ പേരിൽ റിക്വസ്റ്റ് വെക്കുന്നു, ആ റിക്വസ്റ്റിന് 50 ലക്ഷം രൂപയാണ് കിട്ടുന്നതെങ്കിൽ അത് 25 ലക്ഷം രൂപ അയാളുടെ ചികിത്സയ്ക്ക് കൊടുത്തിട്ട് ബാക്കി പൈസ ഇവരെടുക്കുന്നു. ഈ പൈസ ഇവരെന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ സാധാരണഗതിയിൽ ഇവർ പറയും ഞങ്ങൾ ABC എന്ന 3 ആളുകൾക്ക് കൊടുത്തു എന്ന് പറയും. അതിൽ ചില ആളുകളുടെയൊക്കെ തെളിവുകൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരികയും ചെയ്യും.
അപ്പൊ ആളുകൾ ചോദിക്കും അങ്ങനെ തട്ടിപ്പുണ്ടെങ്കിൽ നിങ്ങൾ കോടതിയിൽ പോയിക്കോളൂ എന്ന് പറയും. ഒന്നാമത്തെ കാര്യം, ഇത് കൊടുക്കുന്ന ആളുകൾക്ക് ഇതിനകത്ത് യാതൊരു പരാതിയുമില്ല. കാരണം അവർ കൊടുക്കുന്ന ആർക്കാണ്? ഈ റിയൽ ആയിട്ട് ഈ പ്രശ്നം അനുഭവിക്കുന്ന രോഗിക്കാണ്. പക്ഷെ രോഗിയുടെ പേരിൽ മാത്രമായിരിക്കില്ല ഈ അക്കൗണ്ട്. ആദ്യകാലത്ത് ഇങ്ങനെ കിട്ടുന്ന പണം പലരും ഈ ചാരിറ്റി പ്രവർത്തകർ എന്ന് അറിയപ്പെടുന്ന ഈ ആളുകൾക്ക് കൊടുക്കാൻ വിസമ്മതിച്ചു. അപ്പൊ ഇപ്പോ ആ ഇരകളുടെ പേരിലുള്ള അക്കൗണ്ടിന്റെ ജോയിന്റ് അക്കൗണ്ടായിട്ട് മാറ്റുകയും ഈ വരുന്ന ചാരിറ്റി പ്രവർത്തകർ എന്ന് വിളിക്കപ്പെടുന്ന ഈ ആളുകൾക്ക് അതിനകത്ത് ഈക്വൽ ആയിട്ടുള്ള ഒരു റൈറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് ആവർത്തിച്ച് സോഷ്യൽ മീഡിയയും അല്ലെങ്കിൽ കേരളത്തിൽ അറിയപ്പെടുന്ന ആളുകളും എന്തിന് സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധി പോലും ചോദിച്ചിട്ട് പോലും കൃത്യമായ കണക്കുകൾ സുതാര്യമായി എവിടെയും പബ്ലിഷ് ചെയ്തിട്ടില്ല. ഇതെല്ലാം നിയമപരമായി ചെയ്യാൻ ഒരു സംവിധാനം ഈ നാട്ടിലുണ്ട്. സമൂഹ മാധ്യമത്തിൽ ആര് കണ്ണീർ കഥ പറഞ്ഞാലും അത് തിരഞ്ഞു പിടിച്ച് സഹായം അഭ്യർത്ഥിച്ച് പിന്നെ വിലപേശുന്ന ഫിറോസുമാരെയും സാജന്മാരെയും നിലനിർത്താൻ ഒന്നോ രണ്ടോ കേസ് മതിയാകില്ല. കേരളത്തിന് ലജ്ജാകരമാണ് ഇത്തരം സംഘടിത ചാരിറ്റി മാഫിയകൾ. റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ഭിക്ഷക്കാരെ കൊണ്ടിരുത്തി വൈകുന്നേരം അവരുടെ പിച്ചച്ചട്ടിലെ തുക കൈക്കലാക്കുന്ന മാഫിയക്കാരെക്കാൾ മോശക്കാരാണ് കതിരിട്ട് മാന്യത നടിക്കുന്ന ഇത്തരക്കാർ. പ്രകൃതി ചികിത്സാ മാഫിയയെ നിലയ്ക്ക് നിർത്തിയതുപോലെ ഇത്തരക്കാരെയും നിലയ്ക്ക് നിർത്താൻ ശൈലജ ടീച്ചർക്ക് കഴിയണം. അതിന് മതിയായ നിയമങ്ങൾ ഈ രാജ്യത്ത് നിലവിലുണ്ട്, അത് പ്രയോഗിക്കണം. ഇനിയും നിരാലംബരായ മനുഷ്യരെ ഇത്തരക്കാർ ചൂഷണം ചെയ്തുകൂടാ. വാർത്തകൾ സുതാര്യമായും സുവ്യക്തമായും അറിയാൻ നാഷണൽ ന്യൂസ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കാണുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ.